നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇപ്പോൾ ഒരു സിനിമയാണല്ലോ വലിയ സംസാര വിഷയമായിരിക്കുന്നത്. വലിയ ഒച്ചയും അനക്കമൊന്നുമില്ലാതെ വെറും രണ്ട് തിയേറ്ററിൽ മാത്രം റിലീസായ ഒരു സിനിമ. ആ സിനിമ ഇപ്പോൾ പ്രേക്ഷക പ്രീതി നേടി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തിയേറ്ററിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ കാണുന്നു, തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലേക്കെത്തുന്നു. ഇതിനകം തന്നെ നിരവധി പ്രമുഖർ ഈ സിനിമയെപ്പറ്റി പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. അടുത്ത മാസം തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ ഒരു വലിയ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അവരവരുടെ സമ്മേളനത്തിൻ്റെ തീയതിയും ഒപ്പം തന്നെ ഈ സിനിമയുടെ പോസ്റ്റർ, ഈ സിനിമയുടെ പോസ്റ്റർ തിയേറ്ററിൻ്റെ മുന്നിൽ പോലുമില്ല. നമ്മുടെ സാധാരണ സിനിമയുടെ പരസ്യം കാണുന്ന പോലുള്ള യാതൊരു പോസ്റ്റർ കോലാഹലങ്ങളും ഇതിനില്ല. പക്ഷേ എന്നാൽ ആദ്യമായിട്ട് ഇപ്പോൾ തിയേറ്ററിന് വെളിയിൽ മറ്റു സ്ഥലങ്ങളിലും ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാർ ഈ കാശ്മീരി ഫയൽ എന്ന ഈ സിനിമയുടെ പോസ്റ്റർ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ചില ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനൊപ്പം തന്നെ സമൂഹത്തിലെ പല മേഖലയിൽ ഉള്ളവർ, അത് സിനിമാ രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, അവരുടെയൊക്കെ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം. ആദ്യം നിർമ്മാതാവ് സുരേഷ് കുമാറാണ്. അദ്ദേഹം ഒരുപാട് ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ്. നടി മേനകയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ മകളും സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അത്രമായി ചെയ്യുന്നൊരു വലിയൊരു സംഭവമാണ്, അതൊരു വലിയൊരു കടമയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ എല്ലാവരിലും എത്തണം, അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കാണുകയും വേണം. എന്ന് വെച്ചാൽ ഇത് ഈ പടം വെളിയിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറുപടിയായിട്ടാണ് ഈ പടം റിലീസ് ചെയ്തത്. വളരെ പ്രയാസപ്പെട്ട് റിലീസ് ചെയ്തൊരു പടമാണ്. സി സ്റ്റുഡിയോസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ കൂടിയും ഇത് ആളുകളിൽ എത്തിപ്പെടുക എന്നുള്ളതൊരു വലിയ സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ അത് എത്തില്ല, അത് വരില്ല, അത് അതിനെതിരെ ഒത്തിരി പ്രചാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനൊരു സിനിമ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തത്വമായി ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇത് 90s കാശ്മീരിൽ നടന്ന ജനോസൈഡിൻ്റെ കാര്യങ്ങൾ തുറന്നു കാട്ടുന്ന, ഇവിടുത്തെ പല ആൾക്കാരും ഇവിടുത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ പോലും കണ്ണടച്ച ഒരു സംഭവം. എത്രയോ കാലം, അതായത് കാശ്മീരി പണ്ഡിറ്റ്സുകൾ വർഷങ്ങളോളം, 30s ഡൽഹിയിലെ തെരുവുകളിലായിരുന്നു അവർ കിടന്നുകൊണ്ടിരുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ പുനരധിവസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നടക്കുന്നത്. Article 370 പിൻവലിച്ചതിന് ശേഷം ആണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ശക്തമായ ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ സിനിമ ഒരു പ്രശ്നവും കൂടാതെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ. ഞാൻ ഈ വിവേക് അഗ്നിഹോത്രിയെ ഞാൻ 2-3 ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തിന് പ്രിയൻ വഴിയാണ്, പ്രിയൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹമായിട്ട് വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇവിടെ എത്ര തിയേറ്റർ വേണോ നമുക്കിവിടെ റെഡിയാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ഞാൻ തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിക്കുകയും അവരൊക്കെ സഹർഷം സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ ഓരോ ദിവസവും കൂടുന്തോറും അതിൻ്റെ കളക്ഷൻ കൂടിക്കൂടി വരികയാണ്. ആദ്യത്തെ ദിവസത്തിനെക്കാട്ടിലും കൂടുതൽ കളക്ഷൻ 2-3 എൻ്റെ കണക്കൂട്ടനുസരിച്ച് ഈ പടം ഒരു 100-150 crore മേൽ ഈ പടം ഓൾ ഇന്ത്യ ലെവലിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു പടമാണ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ അവർ ചെയ്തൊരു സിനിമയാണ്, എങ്കിൽ കൂടി അത് വലിയൊരു മെസ്സേജാണ് കൊടുത്തത് കേരളത്തിലെ ആൾക്കാർക്ക്. ഒരുപക്ഷെ നമുക്ക് നമ്മൾ യുദ്ധവും ഈ ടെററിസവും ഒന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഇപ്പോൾ കാശ്മീരിൽ എന്താണ് സംഭവിച്ചത്, എന്തെല്ലാം പീഡനങ്ങൾ ഇവർ അനുഭവിച്ചു എന്നുള്ളത്. ഒന്നാമത് ഇതിൻ്റെ അകത്ത് അഭിനയിച്ച അനുഭവം കേർ എന്ന് പറയുന്നത് അദ്ദേഹം കാശ്മീരി പണ്ഡിറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്തൊരു ഫുൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. മിഥുൻ ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ട്, പല്ലവി ജോഷിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ അകത്ത് വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത് ഇതൊരു വലിയ വിജയമാണ്. അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെ അഭിനന്ദിച്ച് കൊണ്ട് പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇത് ആൾക്കാർക്കൊന്നും അറിയില്ല. ഇവിടുത്തെ വലിയ സാംസ്കാരിക നായകന്മാരും ഡൽഹിയിലെ ലൂട്ടൻസിലുള്ള വലിയ വലിയ പത്രപ്രവർത്തകരും ഒക്കെ ഇവർ ഇതിനെ പൂർണ്ണമായിട്ടും നിരാകരിച്ചുകൊണ്ട് കാശ്മീരി പണ്ഡിറ്റുകളുടെ കണ്ണീര് കാണാതിരിക്കുന്ന സമയത്താണ് അതെന്താണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഓരോ സ്ത്രീകളും പുരുഷന്മാരും ഇറങ്ങിപ്പോകുന്നത്.
അത്രത്തോളം വികാര നിർഭരമായ രംഗങ്ങളാണ് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. ഒരു പടത്തിനും അങ്ങനെ ഉണ്ടായിട്ടില്ല. പല പടങ്ങളും സൂപ്പർ ഹിറ്റായിട്ട് പോണ പടങ്ങളൊക്കെ നമ്മൾ എല്ലാവരും സമയത്തും കാണുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സിനിമയ്ക്ക് മാത്രമേ. അത്രത്തോളം പീഡനങ്ങളാണ്. ഒരു പക്ഷേ നമ്മൾ ഹിറ്റ്ലർ ഈ ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ട് ജ്യൂസിനെ കൊന്ന് ഒത്തിരി അങ്ങനെയൊക്കെ പീഡനങ്ങൾ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെക്കാട്ടിലും ഒക്കെ ഭീകരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് പണ്ഡിറ്റുകളാണ് അവിടെ വെടിവെച്ച് കൊല്ലുകയും അല്ല നിഷ്കരണം അവരെ ഇല്ലാതാക്കുകയും ചെയ്തത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മറുപടിയായിട്ടുള്ളൊരു ഈ ഒരു സിനിമ വരുമ്പോൾ അത് നമ്മുടെ ദേശത്തിലെ ദേശസ്നേഹികൾക്ക് ഒരു വലിയ മെസ്സേജാണ്. ഇനി ഇത് നമ്മുടെ ദേശത്തിൻ്റെ എവിടെയും ഇത് സംഭവിക്കാൻ പാടില്ല, പക്ഷേ ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു മുന്നറിയിപ്പും കൂടാണ് ഈ ഒരു സിനിമ. അതുപോലെ ഇതിനോട് മുഖം തിരിക്കുന്ന ഒത്തിരി സർക്കാരുകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കേരളം ചെയ്തെന്നിരിക്കില്ല, തമിഴ്നാടും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാട്ടും പന്തളത്തും ഒക്കെ അവർ ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തത്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അവർക്ക് തീരുമാനിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ കൊടുത്തതെന്ന് ഞാനിവിടെ വായിച്ചതാണ്, എനിക്കറിയില്ല. പക്ഷേ ശരിക്കും അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന, ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന എല്ലാ സർക്കാരുകളും അത് ചെയ്തു കൊടുത്തു. അപ്പം അത് മാത്രമല്ല, ബാക്കിയുള്ള സർക്കാരുകളും ചെയ്യേണ്ടതാണ്, ഇത് കാണേണ്ടതാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ചെയ്യുമെന്ന് പറയില്ല. എന്ന് വെച്ചാൽ അവർ ഭരിക്കുമ്പോഴാണ് ഈ അട്രോസിറ്റീസ് മുഴുവൻ നടന്നത്. അവരൊക്കെ കണ്ണടച്ചു. ഇവിടുത്തെ അന്ന് ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരും അതിനുശേഷം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരും ഒക്കെ കണ്ണടച്ചു. വാജ്പേയി സർക്കാർ വരുമ്പോഴാണ് ഇവരുടെ പുനരധിവാസത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കുക തന്നെ ചെയ്തത്. അതിനു മുമ്പ് ഭരിച്ചവരൊന്നും ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്തിട്ടില്ല. അവിടുത്തെ അവിടെ ഭരിച്ചിരുന്ന ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫറൂഖ് അബ്ദുള്ളയും ഒക്കെയാണ് അവിടെ അന്നുണ്ടായിരുന്നത്. അവരൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പം അവരൊന്നും ഇതിനെ ഒന്ന് കണ്ടതായിട്ട് പോലും നടിച്ചില്ല. അത്രത്തോളം ക്രൂരതയാണ് അവിടെ നടന്നത്. അതിനെതിരെ ഈ ഒരു സിനിമ, ഇവിടുത്തെ ആൾക്കാരിത് കാണണം, എല്ലാ ആൾക്കാരും ഈ പടം കാണണം. കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാശ്മീരിൽ 300 Article 370 പിൻവലിച്ചപ്പോൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇത് പോയി കാണണം, അപ്പോഴേ മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ മറ്റൊരു വ്യക്തി അദ്ദേഹം എം എസ് കുമാറാണ്. അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോടെ ഒന്ന് കേട്ടു. തത്വമയി ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഈ കാശ്മീർ പണ്ഡിറ്റുകളുടെ വിഷയം. പക്ഷേ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കുടുംബം ഒഴികെ ഇന്ത്യയിലെ മറ്റൊരു ജനവിഭാഗങ്ങൾക്കും യഥാർത്ഥത്തിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയില്ല. അതറിയിക്കാൻ ബോധപൂർവ്വം ശ്രമങ്ങൾ നടന്നിട്ടുമില്ല. ഇപ്പോൾ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 370 എടുത്തു കളഞ്ഞതടക്കമുള്ള പല പരിപാടികളും നടപ്പാക്കിയതിന് ശേഷമാണ് ഈയൊരു ചിത്രം റിലീസ് ചെയ്യാനുള്ള ധൈര്യം തന്നെ ഈ രാജ്യത്തുണ്ടായത്. അതുകൊണ്ട് അതിന് പരമാവധി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചിത്രം പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു പോസ്റ്റർ പോലും ഇല്ല. ലോകത്തെമ്പാടും പലയിടത്തും ചലച്ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ ഇതിനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അത് പരിഹരിക്കാൻ വലിയൊരളവ് വരെ തത്വമയിക്ക് സാധിക്കും. എല്ലാ പ്രേക്ഷകരിലേക്കും ഇതെത്തട്ടെ. തത്വമയി കാണാൻ എല്ലാവർക്കും ഒരു പ്രേരകമാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുകയാണ്. ഇന്ത്യയിലൊട്ടാകെ അതുപോലെ ഇന്ത്യയിലേക്ക് പുറത്തും ഞങ്ങളുടെ ക്യാമ്പയിൻ ഒരുപാട് പേർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, വളരെ നല്ല കാര്യം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ 10-40 വർഷമായി കാശ്മീരിലെ പണ്ഡിറ്റുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി കഴിയേണ്ട ഒരു ഗതികേട് ലോകത്ത് മറ്റൊരു ജനതയ്ക്ക് അധികം സംഭവിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതാണ്. ഇപ്പോഴെങ്കിലും പുറംലോകം അറിയാൻ ഈ ചലച്ചിത്രം ഉപകരിക്കും. അതിൻ്റെ പ്രചരണത്തിന് തത്വമയി കാണിക്കുന്ന ഈ ഉത്സാഹം മറ്റു പലയിടങ്ങളിലും പലരും കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ ബുദ്ധിജീവികൾ ആരും ഇപ്പോൾ ഒന്നും ഉണ്ടാറില്ലല്ലോ. അവർക്കെല്ലാം ഒരു ശക്തിയാകട്ടെ, അല്ലെങ്കിൽ പ്രചോദനമാകട്ടെ നിങ്ങളുടെ ഈ നീക്കം എന്നാണ് അഭിപ്രായം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറഞ്ഞാൽ ഇന്ന് 922 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.6%. ഇന്ന് മരണനിരക്കൊന്നും കൊടുത്തിട്ടില്ല, ആരും മരിച്ചിട്ടില്ല, നല്ല കാര്യം. അങ്ങനെ ഈ അസുഖമെല്ലാം പോയി ഈ ഒരു കാരണം കൊണ്ട് ആരും മരിക്കാതാവട്ടെ, മരിക്കാതിരിക്കട്ടെ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.